ശ്രീ നരസിംഹരൂപായ നമഃ. നാമം ജപിക്കുന്ന മണ്ണിൽ നാരായണ സ്വരൂപമായ അവതാരം കൊള്ളുന്ന നരസിംഹം വാഴുന്നൊരു മണ്ണുണ്ടിവിടെ. നാല് ലോകവും ഞെട്ടുമാറട്ടഹാസത്തോടെ ഹിരണ്യകശിപുവിനെ മാറുപിളർന്ന് നിഗ്രഹിച്ച നരസിംഹമൂർത്തി വാഴുന്ന മണ്ണ് ആനയടിയുടെ മണ്ണ്. നരനായി ഹരിയായി നരസിംഹമായി ഭഗവാൻ വാഴുന്ന ആനയടിയുടെ മണ്ണിലിതാ വിശ്വവിഖ്യാതമായ മറ്റൊരു ആനയടി ഗജമേള കടന്നു വരികയായി. പേരുകേട്ട വീരന്മാർ പെരുമയോടെ പടനയിച്ചു വന്ന മണ്ണിലിതാ ഇത്തവണയും പടപ്പുറപ്പാടിന് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ പ്രസിദ്ധമായ ഏഴ് നരസിംഹ ക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യം എന്ന് പറയുന്നത്. മലബാറിൽ നിന്ന് ഒരു ബ്രാഹ്മണ ശേഷൻ അദ്ദേഹത്തിന്റെ ആരാധനാ മൂർത്തിയുമായിട്ട് തിരുവനന്തപുരത്ത് മുറജപത്തിന് പോയ വഴിക്ക് ഇവിടെ ശിവക്ഷേത്രം നേരത്തെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന തിരുമിനയുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ നിന്നു. രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഉപാസന മൂർത്തിയെ എടുക്കാൻ നോക്കിയപ്പോൾ അത് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് അദ്ദേഹം ആ തിരുമിനയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ പ്രതീക്ഷിച്ചോളാൻ തുടങ്ങിയിട്ട് പോയതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഉദ്ദിഷ്ടകാരി സാധ്യത്തിനായി ഭക്തജനങ്ങള് ആനയുടെ എതിർച്ചയായി തിരുവനന്തപുരത്തോടനുബന്ധിച്ച് എഴുതിപ്പിക്കും. അപ്പം പത്താം ഉത്സവത്തിന് ഏതാണ്ട് 98 ആനകൾ വരെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആനയുടെ ദൗർലഭ്യം മുഖാന്തിരം ഇപ്പോൾ 9 ഉത്സവത്തിന് നേർച്ചയായി ആനയുടെ ദേവസ്വത്തിന്റെ ചുമതല എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട്. ഇക്കൊല്ലം ഇതുവരെ ഏകദേശം 720 അങ്ങനെ നേർച്ചയായി എഴുന്നള്ളത് 9 വന്നിട്ടുണ്ട്. 10 ഉത്സവത്തിന് 260 പരം ആനകള് ഭക്തരുടെ നേർച്ചയായിട്ട് ഈ ക്ഷേത്രത്തിലെത്തും. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നേർച്ചയായി എഴുന്നള്ളത്തും വാനകവുമാണ്. ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടി ഭക്തജനങ്ങള് ഈ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും